ഒരു വേദി എന്ന് പറയുന്നത് അന്നിക്കാകിന്റെ ഒരു സദസ്സാണ്. പുതിയ വൈവാഹിക ജീവിതത്തിലേക്ക് കടക്കുന്ന വധു വരന്മാരോടും ഇവിടെ ഒരുമിച്ച് കൂടിയ സഹോദരി സഹോദരന്മാരോടും രണ്ടു മൂന്ന് വാക്ക് മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഭർത്താവ് എന്ന് പറഞ്ഞാൽ അതിന്റെ മലയാള അർത്ഥം ശബ്ദതാരാവലിയിൽ എടുത്തു നോക്കിയാൽ ഭരിക്കുന്നവൻ എന്നാണ്. ഭാര്യ എന്ന് പറഞ്ഞാൽ ഭരിക്കപ്പെടുന്നവൾ എന്നാണ്. മലയാളത്തിന്റെ അർത്ഥം നോക്കിയിട്ട് നമ്മുടെ വൈവാഹിക ജീവിതത്തെ വിലയിരുത്താൻ നോക്കിയാൽ അവിടെ ഒരുപാട് ഭാഗപ്പെടുവുകൾ വരും. പക്ഷേ വിശുദ്ധമായ ഖുർആനിന്റെ വാക്ക് സൗജ് എന്നാണ്. വമിൻ ആയാത്തിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജ. സൗജ് എന്ന് പറഞ്ഞാൽ ഭർത്താവ് അഥവാ ഇണ. സൗജത്ത് എന്ന് പറഞ്ഞാൽ തുണ ഇണ. രണ്ടിനും ഒരേപോലെ സ്ഥാനം കൊടുത്തിട്ടാണ് ഇസ്ലാം ദാമ്പത്യ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോ ഭരിക്കപ്പെടേണ്ടവളല്ല ഭാര്യ, സംരക്ഷിക്കപ്പെടേണ്ടവളാണ് ഭാര്യ എന്ന് ഒരൊറ്റ ആയത്തിലൂടെ അള്ളാഹു ലോകത്തിന് എല്ലാവരെയും പഠിപ്പിക്കുകയാണ്. അവളുടെ സ്വപ്നങ്ങള്, ആ സ്വപ്നങ്ങൾ നെയ്തെടുക്കാൻ വേണ്ടി സഹായിക്കുന്ന ഭർത്താവണം. അവളുടെ ആഗ്രഹങ്ങള്, അവളുടെ ഇഷ്ടങ്ങള്, അവളുടെ താല്പര്യങ്ങള്, ഇതുവരെ രണ്ട് ജീവിതം, രണ്ട് ദിശ, രണ്ട് ലോകം, രണ്ട് മാതാപിതാക്കൾ, ഇനി ഒരൊറ്റ ദിശയിലേക്ക് മാറുകയാണ്. ഈ ഒരൊറ്റ നിമിഷം കൊണ്ട് ഒരൊറ്റ ജീവിതം ഒരൊറ്റ ദിശയിലേക്ക് മാറുകയാണ്. അവളുടെ എല്ലാ താല്പര്യങ്ങളും എല്ലാ സ്വപ്നങ്ങളും തന്റെ ഭർത്താവിനാൽ കഴിയുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് ഏതൊരു ഭാര്യയും കല്യാണത്തിന്റെ സമ്മതം കൊള്ളുന്നത്. 18-19 വയസ്സോളം ഒരു ഉപ്പ ഒരു മകളെ പോറ്റി വളർത്തി, ഇനി അങ്ങോട്ട് പോറ്റി വളർത്താൻ കഴിവില്ലാത്തതുകൊണ്ടല്ല മറ്റൊരാളെ ഏൽപ്പിക്കുന്നത്, അത് പ്രകൃതിയുടെ നിയമമാണ്. ഏതൊരു പിതാവും സ്വന്തം മകളെ മറ്റുള്ളവന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുമ്പോൾ ഉസ്താദ് പറഞ്ഞു കൊടുക്കുന്നത് പോലെ ഇംസാഖുൻ ബിമാറൂഫിൻ ഔ തസ്രീഹുൻ ബിഇഹ്സാൻ എന്ന് പറയുന്ന ഒരു വാക്കുണ്ട് നിക്കാഹിന്റെ ലഫ്ളിൽ. അതിന്റെ അർത്ഥം മര്യാദക്കൊന്ന് പഠിച്ചാൽ ഒരു ദാമ്പത്യ പ്രശ്നങ്ങളും നമ്മുടെ നാട്ടിലുണ്ടാവില്ല. എന്റെ മകള് ഇത്രയും കാലം ഞാൻ പോറ്റി വളർത്തിയിട്ടുണ്ട്, ഒരുപാട് പോരായ്മകൾ എന്റെ കുട്ടിക്കുണ്ട്, ഒരുപാട് വാശികൾ എന്റെ കുട്ടിക്കുണ്ട്, എന്തെങ്കിലും അരുതാത്തത് സംഭവിച്ചാൽ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്കൊന്ന് ഉപദേശിച്ചാൽ മതി, നിങ്ങളെ കൊണ്ട് മുന്നോട്ട് പോകൂല എന്ന് തോന്നിയാൽ നിങ്ങൾ അതൊന്നും ചെയ്യണ്ട, എന്റെ കയ്യിൽ തന്നെ എന്റെ മോളെ തിരിച്ചേൽപ്പിക്കണേ എന്നുള്ളതാണ് ആ വാക്കിന്റെ യഥാർത്ഥ മീനിങ്. പുതിയ വൈവാഹിക ജീവിതത്തിലേക്ക് കടക്കുന്ന വധൂവരന്മാരോട് അവസാനമായിട്ട് പറയാനുള്ളത്, വിശുദ്ധമായ ഖുർആനിൽ നമുക്ക് എല്ലാവർക്കും മദ്രസയിൽ നിന്ന് പഠിച്ചിട്ടുള്ള ഒരു സൂറത്തുണ്ട്, വല്ലയിൽ ഇതായ വന്നഹാരി ഇദാ തജല്ല വമാ ഖലഖ അസ്സക്കറ വൽഉൻസ. വളരെ അർത്ഥവത്തായിട്ടുള്ള ആയത്താണ് വല്ലയിൽ ഇദാ യഖ്ഷ. പ്രകാശങ്ങളെയെല്ലാം മൂടിയിട്ട് കടന്നു വരുന്ന രാത്രി തന്നെയാണ് സത്യം. വന്നഹാരി ഇദാ തജല്ല, സൂര്യന്റെ പ്രകാശം കൊണ്ട് വെട്ടിത്തിളങ്ങുന്ന പകൽ തന്നെയാണ് സത്യം. വമാ ഖലഖ അസ്സക്കറ വൽഉൻസ, ഈ രാത്രിയെയും പകലിനെയും വളരെ അർത്ഥവത്തായി അള്ളാഹു രേഖപ്പെടുത്തിയതിന് ശേഷം പിന്നെ മൂന്നാമതായി കൊണ്ടുവന്ന ആയത്ത് വമാ ഖലഖദ്ദക്കറ വൽഉൻസ, ആണിനെയും പെണ്ണിനെയും പടച്ച അള്ളാഹുവാണ് സത്യം. അതിന്റെ അടിയിൽ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആണിനും പെണ്ണിനും രാത്രിക്കും പകലിന്റെയും സമീപത്ത് എന്തിനാണെന്ന് പറഞ്ഞത്. അതിന്റെ അർത്ഥം വേറൊന്നുമല്ല,